ജോസ് ഫിലിംസ് PVS പിക്ചേഴ്സിന്റെ ബാനറിൽ അവതരിപ്പിക്കുന്ന അനാഥ ശില്പങ്ങൾ സിനിമാ ലോകത്തെ മനുഷ്യത്വമില്ലായ്മയുടെയും സുഖത്തിന്റെയും പിറകെയുള്ള നെട്ടോട്ടങ്ങളുടെ കഥയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും ഓഫീസിലേക്ക് കൃത്യസമയത്തിന് എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. രാധയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ സിനിമയിൽ ചാൻസിന് വേണ്ടി മദ്രാസിൽ എത്തിച്ചേരുന്നതോടെ കഥ ആരംഭിക്കുന്നു. ഇനി ചെവി അറിയാതെ അടുത്ത ട്രെയിനിൽ തിരിച്ചു പോവുക. നിങ്ങൾക്ക് ഇനി അതാണ് ഈശ്വരനെ വിചാരിച്ച് ഞങ്ങളെ കൈവിടരുതേ വരേഷു. നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പുറത്തേക്ക് പോണം. നിങ്ങളും പോവില്ലേ? ഇവിടെ പോയാൽ ഞങ്ങൾ എവിടെ ചെല്ലാനും എനിക്ക് വിരോധമില്ല. ഞാനിതൊരു പ്രൊഡക്ഷൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഓഫീസാ. ഇവിടെ താമസിക്കാൻ നോക്കുകയല്ല. ഞാൻ പോകുന്നു. വലിയ ശല്യമായിരുന്നു. മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? മനസ്സിലായില്ലേ? ഓരോന്ന് കെട്ടി മറിഞ്ഞ് വരും കയറും പൊട്ടിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നിങ്ങൾ പോകുന്നു കഴിയും. കിളവിടെ കൂടെ രണ്ടുപേരുള്ള നീയെ പറഞ്ഞില്ല. ചേച്ചി നിന്റെ ചേച്ചിയോ? എന്റെ ചേച്ചി. ആ ചേച്ചി. എന്റെ ചേച്ചി. ഞാൻ കളിതമാശ പറഞ്ഞു ചേച്ചി കാര്യമാക്കിയല്ലോ. മക്കളെ നിങ്ങളെ കണ്ടിട്ട് എത്ര കാലമായി. നീ അങ്ങ് വളർന്നോടി. നിങ്ങൾ വെച്ച് കഴിച്ചു. ബാലകൃഷ്ണന്റെ കൂടെ സിനിമാ പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നു. അങ്ങനെയല്ല, മൊലാളിയെ കണ്ട ഉടനെ ഇന്നതെല്ലാം ചെയ്യണമെന്ന് കമലമ്മ പറഞ്ഞു കൊടുത്തുകാണ്. നല്ല ഗുരുത്വമുള്ള പെണ്ണായതായാലും ബാലകൃഷ്ണന്റെ അനന്തരവളാണ്. പിന്നെ മോശമാകാൻ ചാൻസ് ഇല്ലല്ലോ. ഏതായാലും നല്ലൊരു ഭാവി ഉണ്ട് ഇവൾക്ക്. അയ്യോ, ഇവിടെ കണ്ടിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാൽ ഐശ്വര്യമുള്ളിടത്തും തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ നേരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഞാൻ മുതലാളിയെ ഏൽപ്പിക്കുക. മുതലാളി എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി രക്ഷപ്പെടുത്തി വിടണം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞല്ലോ ബാലകൃഷ്ണ. എന്നാലും ഒരു റോള് എഴുതി ഉണ്ടാക്കാൻ പറ്റില്ലേ മുതലാളി? അത് വേണോ? വേണ്ട. അടുത്ത പടത്തിൽ ഞാൻ ഇവിടെ ഒരു ഹീറോയിൻ ആക്കിയേക്കാം. അയ്യോ, അത് മതി. അത് പോരെ. പക്ഷേ മുതലാളിയുടെ ഇഷ്ടം. എന്തായാലും നീ ഭാഗ്യമുള്ളവളാടി. അപ്പോ ബാലകൃഷ്ണൻ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി പോയിട്ട് നല്ല രണ്ട് ചായ ഇങ്ങ് കൊടുത്തയക്കോ. ടേക്ക് യുവർ ഓൺ ചായ. ഇനി അടുത്തു വരും. ചോദിക്കട്ടെ, സിനിമയിൽ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമോ? എനിക്കൊന്നും അറിയില്ല. എല്ലാം പറഞ്ഞു തന്നാൽ വേണ്ടതുപോലെ ചെയ്തുകൊള്ളാം. മിടുക്കി മിടുക്കി, രാധയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെച്ചണോന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞേക്കാം. എന്താ കൊച്ചേ? എന്റെ ഭാഗ്യം. പ്രൊഡ്യൂസറുടെ അടുത്തുനിന്നെത്തിയ രാധ തന്റെ അനുഭവത്തെ ഓർത്ത് നീറുന്നു. അമ്മയോട് വിവരങ്ങൾ പറയുന്നു. ജീവിക്കാൻ വേണ്ടി സ്വയം വിൽപ്പന ചരക്കാകാൻ രാധയെ സാഹചര്യങ്ങൾ പ്രേരിപ്പിക്കുന്നു. എനിക്കിത് വേണ്ട സാർ. എന്തേ സാരമില്ല, ശബ്ദശുദ്ധികളും മരുന്നാലി ചേർത്തിട്ടുണ്ട്. ചിലപ്പോ അതിലൊന്ന് ഗ്യാസിന് ഉണ്ടേക്കും. അത് സാരമാക്കാനില്ല. ദയവിട്ട് കുടിച്ചോളൂ. എന്നാലും എനിക്ക് വേണ്ട സാർ. അത് പറ്റില്ല. ടെസ്റ്റ് എടുക്കുമ്പോ ശബ്ദത്തിനുള്ള കുഴപ്പം വന്ന പ്രൊഡ്യൂസർ തള്ളിക്കളി. പിന്നെ എനിക്കെല്ലാം പറയാൻ പറ്റും. അത് കുടിക്കണം. ഒരു മരുന്നാണ് കഴിച്ചെങ്കിലും കുടിച്ചോളൂ. കുടിക്കണം സാരമില്ല. നിങ്ങളുടെ മുന്നേറ്റം വേണ്ടില്ല. ഡയറക്റ്റ് പറയണത് കുടിക്കണം. പിന്നെ മേക്കപ്പ് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കൊണ്ടുവന്നേ. ഉടനെ ഉടനെ വേണം. കുടിച്ചോളൂ.
അന്ന് നീ എന്നെ ശിക്ഷിച്ചിട്ട് ഓടിയോളല്ലേ? സാറല്ല, ഇതാ ഇതെടുത്തോളൂ. രാജൻ സാർ എന്ന വലിയ ബിസിനസ്സുകാരന് രാധയുടെ കഥ കേട്ട് അലിവുണ്ടാകുന്നു. അദ്ദേഹം നിർമ്മിക്കുന്ന അനാഥ ശില്പങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന രാധ തിരക്കുള്ള നടിയാകുന്നു. ഇതൊരു പുതിയ വേഷം, അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെ, ഈ വേഷമൊന്നും കമലമേറക്ക് ഇനി ചെലവാകില്ല. തൽക്കാലം നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങളെ കൊണ്ടുവന്നാക്കാൻ ഞാൻ ഡ്രൈവർ എടുത്ത് പറയാം. വരൂ. അതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റോൾ കൊടുത്തു എന്ന് വരാം. അതെ, പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ കൊടുത്താൽ പോരാ. അവർ സിനിമാ രംഗത്തുനിന്ന് തന്നെ ഭയപ്പെട്ടോടാൻ ശ്രമിക്കുന്നവരാണ്. അതെ, അവരെ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ഹീറോയിനായിട്ട് തന്നെ ആയിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തു വേണമെങ്കിലും ഒരു പ്രൊഡ്യൂസറോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ? അത് വേണ്ട, നമ്മൾക്ക് തന്നെ ഒരു സിനിമ തുടങ്ങാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് വേണോ? ഒരു പുതുമുഖത്തിന് പ്രധാന റോൾ കൊടുക്കാൻ പലർക്കും ഭയമാണ്. അത് ശരിയാ. എന്നാലും നമ്മൾ പറഞ്ഞാൽ കൊടുത്തേക്കും. എന്തുകൊണ്ട്? നമ്മളോടുള്ള ബാധ്യത കൊണ്ട്. ബാധ്യതകളൊക്കെ നമ്മൾ എന്തിന് ചൂഷണം ചെയ്യണം? അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പുതിയ സിനിമ തുടങ്ങുന്നതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. ഒരു ചിത്രകാരൻ കൂടിയായ രാജന്റെ മനസ്സിൽ രാധ കടന്നുകൂടുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തുറന്നു പറയുന്നു. ഞാൻ രാധയെ ആദ്യമായി കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ചിത്രമാണത്. അത് ആ ക്യാൻവാസിലേക്ക് പകർത്തിയെന്നേ ഉള്ളൂ. ഇനി ഒന്നും പറയണ്ട, ഞാൻ സംതൃപ്തയാണ്. എന്നാലും ഇങ്ങനൊരു പരീക്ഷണം വേണമായിരുന്നു. ഇതിൽ പരീക്ഷണം ഒന്നുമില്ല രാധ. രാധ സൂചിപ്പിച്ച ആ സ്നേഹം മാത്രമേ എന്റെ ഹൃദയത്തിലുള്ളൂ. അത് കുറച്ചു നാളത്തേക്ക് കൂടി മറച്ചു വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ വേദന കണ്ട് ആനന്ദിക്കാനായിരിക്കും. അല്ല, രാധയുടെ വേദന എന്റെ വേദനയാണ്. രാധയ്ക്ക് വിരോധമില്ലെങ്കിൽ രാധയെ എന്റെ സ്വന്തമാക്കുവാൻ വരെ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ എന്റെ ആഗ്രഹം രാധയുടെ പുരോഗതിക്കൊരു തടസ്സമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് എന്റെ മനസ്സ് കുറച്ചു നാളത്തേക്കൂടി മറച്ചു പിടിക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങ് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. പറയാം. എന്നോടുള്ള കടപ്പാട് കൊണ്ട് ഞാൻ രാധയെ ഒരു കുടുംബജീവിതത്തിലേക്ക് വലിച്ചിഴച്ചാൽ എന്നെങ്കിലും എന്റെ ആത്മാവ് എന്നെ വെല്ലുവിളിക്കാതിരിക്കില്ല. രാധ കലയുടെ കൊടുമുടിയിൽ എത്തിക്കഴിയുമ്പോഴും ഇന്നത്തേതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അന്നും രാധയ്ക്ക് വേണ്ടി ഈ താഴ്വരയിൽ ഞാൻ കാത്തിരിക്കും. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കീർത്തിക്ക് വേണ്ടി ആവശ്യമുള്ള ഒരു കുടുംബജീവിതത്തിന് ഞാൻ കാത്തിരിക്കണമല്ലേ? അങ്ങനെ പറയരുത്. രാധ ഈ രംഗത്ത് വളർന്നു വലിയവളാവേണ്ടത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ചുകൂടി ക്ഷമിച്ചേ മതിയാവും. ക്ഷമിക്കാനല്ല, മരിക്കാൻ പോലും ഞാൻ ഈ നിമിഷം തയ്യാ. രാധയ്ക്ക് തിരക്കും വരുമാനവും കൂടിയതോടെ അമ്മയും സഹോദരിയും ബാലകൃഷ്ണനും രാജൻ സാറിനെ അകറ്റാൻ പദ്ധതിയിടുന്നു. വലിയ നടികളാവാൻ കഴിയൂ എന്നാണ് അമ്മോൻ പറയുന്നത്. പല നടികളുടെയും നടന്മാരുടെയും അനുഭവം അതാണ്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്നാൽ അങ്ങനെ ഒരു നടി അവൻ രാധ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം അമ്മയും അമ്മോൻ അറിഞ്ഞിരുന്നാൽ മതി. ഈ പോക്ക് അപകടമാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വല്ല കുഴപ്പമുണ്ടോ ബാലകൃഷ്ണൻ? രാജൻ സാറും രാധയും തമ്മിലുള്ള ബന്ധം സ്നേഹം വഴി പ്രേമത്തിൽ കൂടി കല്യാണത്തിൽ ചെന്ന് അവസാനിച്ചെന്ന് വരും. അങ്ങനെ സംഭവിച്ചാൽ തീർന്നു, എല്ലാം തീർന്നു. അവള് ചതിക്കുവോടാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ടും സിനിമാ രംഗത്ത് തന്നെ തങ്ങി നിൽക്കുന്ന ചില നടികളുമുണ്ട്. അതിനെല്ലാം അവർക്ക് പ്രത്യേക ചില കഴിവുകളുണ്ട്. എല്ലാവർക്കും ആ കഴിവ് കിട്ടിയെന്ന് വരുമോ? അത് ശരിയാ. അതാ ചില നടികൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നല്ലേ. അവസാനം വയസ്സ് കാലത്ത് ഏതെങ്കിലും ഒരുത്തനെ ചടങ്ങിന് വേണ്ടി അങ്ങ് കല്യാണം കഴിക്കും. ഓ, അതെന്തോന്നിനാ? മോക്ഷത്തിനോ? അങ്ങനെയാ പതിവ്. ഏതായാലും രാധയെ കുറച്ചു നാളത്തേക്ക് നമുക്കൊന്ന് പിടിച്ചു നിർത്തണം. അതിനിപ്പോ എന്ത് ചെയ്യും ബാലകൃഷ്ണ? ഞാൻ ഉണ്ട് ചേച്ചി. ചേച്ചി പേടിക്കണ്ട, എന്തായാലും രാധയെ വെറുപ്പിക്കരുത്. വെറുപ്പിച്ചാൽ ആകെ കുഴയും. അയ്യോ എന്റെ പൊന്നു ബാലകൃഷ്ണ, നീ അതും ഇതും പറഞ്ഞ അവളെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഒന്നാമതോ എനിക്ക് പേടിയായിരിക്കും. ചേച്ചി പേടിക്കണ്ട, എല്ലാ കാര്യത്തിനും സമാധാനം ഉണ്ടാക്കാം.
മലേഷ്യയിൽ നിന്നും വന്ന രാധയെ കാണാൻ എത്തിയ രാജൻ സാറിനെ ബാലകൃഷ്ണൻ നുണ പറഞ്ഞ് മടക്കി അയക്കുന്നു. പിന്നെ അല്പം അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, അടുത്ത ഷോട്ടിന്റെ റിഹേഴ്സൽ നോക്കാൻ പോകാറെന്ന് പറഞ്ഞു. റിഹേഴ്സൽ അല്ലേ, ഒന്ന് പുറത്തേക്ക് വന്നിട്ട് പോവാൻ ഞാൻ പറഞ്ഞെന്ന് പറയും. അല്ല സാറേ, നിങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാര്യമെന്താ? ഇപ്പോൾ കാണാൻ സൗകര്യപ്പെടുകയില്ലെന്ന് തീർത്ത് പറഞ്ഞു. സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? പുറത്തു വരും ഒന്ന് വരാൻ പറഞ്ഞു. സാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ അകത്ത് പോകാമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യം നിർബന്ധമായിട്ടും പറഞ്ഞു. ശരിയെങ്കിൽ അങ്ങോട്ട് വയ്ക്കണ്ട. അയ്യോ വേണ്ട സാർ. എന്താ? ഒരു പുതിയ പ്രൊഡ്യൂസറുമായിട്ട് ഞാനത് എങ്ങനെ പറയാനാ? സംസാരിച്ചുകൊണ്ട് വെക്കുക. പിന്നെ റിഹേഴ്സൽ ആണെന്ന് നിങ്ങൾ പറഞ്ഞത്? അത് എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതല്ലേ. ഗതികേടിന് ഞാൻ മാനേജറായി പോയില്ലേ, എന്ത് ചെയ്യും സാറേ? സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ പറയാം. അതല്ലെങ്കിൽ സാറിന് പറയാനുള്ളതെല്ലാം എഴുതിത്താ, സൗകര്യം പോലെ ഞാൻ പറഞ്ഞു. ഇതൊന്നും വേണ്ട, ഞാൻ പോകും. ആകെ തളർന്ന രാജൻ മദ്യത്തിനടിമയാകുന്നു. അബദ്ധസഞ്ചാരിയായ സ്ത്രീയുടെ അടുത്തെത്തി രാജൻ തന്റെ കഥ പറയുന്നു. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത് വിസ്കി, ഇത് ഞാൻ. യു അണ്ടർസ്റ്റാൻഡ്? ഇതിന്റെ അർത്ഥം അനർത്ഥം. ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഈ വിഷം കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല. യു ഗെറ്റ് ഔട്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്. രാധ രാജന്റെ അടുത്ത് എത്തി കാര്യങ്ങൾ തുറന്നു പറയുന്നു. മൊത്തം തകർന്ന രാജൻ മരണത്തിലേക്ക് വീഴുന്നു. ഇത് കണ്ട് രാധയും രാജന്റെ ജഡത്തിൽ വീണ് മരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ രാധയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. രാധ ചിരിച്ചു, ചിരിച്ചു, എന്റെ രാധ ചിരിച്ചു. എന്റെ രാധേ, എന്റെ രാധേ. എന്റെ രാധേ, രാധേ. സമ്പത്തും സൗകര്യങ്ങളും ഏറുമ്പോൾ നമ്മെ സഹായിച്ചവരെ തള്ളിപ്പറഞ്ഞ് വന്ന വഴി മറക്കുന്ന രീതി നന്നല്ല എന്ന സന്ദേശം തരുന്ന ഒരു കുടുംബ കഥ. വൻ വിജയം തന്നെ എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. ടി ആർ ഓമനയും ബഹദൂറും മികച്ച അഭിനയം കാഴ്ചവെച്ചതിന് അഭിനന്ദനങ്ങൾ.